അപ്പോൾ മഹാരാജ വിജയ് സേതുപതിയുടെ 50-ാമത്തെ സിനിമയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന ചില ഭാഗത്ത് സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളുടെ സുപരിചിതമായിട്ടുള്ള ഒരു കൊറിയൻ സിനിമയായിട്ട് ചെറിയൊരു കണക്ഷൻ തോന്നുന്ന രീതിയിലാണ് സിനിമയുടെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. പക്ഷേ അതൊന്നല്ല, സിനിമ ഒരു ഒരു നരേഷനുണ്ട്, സിനിമയുടെ ഒരു നരേഷനുണ്ട്. പാസ്റ്റും പ്രസൻറ്റും ഇടകലർത്തി ഒരു ലീനിയർ കഥ പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു നോൺ ലീനിയർ എക്സ്പ്ലനേഷനാണ് ഈ ഒരു സിനിമയിൽ, ഒരു നരേഷനാണ് ഈ ഒരു സിനിമയിലുള്ളത്. അതായത് നമ്മൾ ആദ്യം സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഒരേ ടൈമിൽ ഇങ്ങനെ ഒരേ കാലഘട്ടത്തിൽ ഒരേ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണെന്ന് ഇങ്ങനെ വിചാരിക്കും. പക്ഷേ അല്ല, അതൊരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് കാലഘട്ടങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ട് പോവുകയും പാസ്റ്റിലും പ്രസൻറ്റിലും നടക്കുന്ന ഒരു കഥയായിട്ട് മാറുകയും ചെയ്യുന്നു. മഹാരാജ നമ്മുടെ വിജയ് സേതുപതി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒരു ബാർബറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവരുടെ വീട്ടിലേക്ക് ഒരു ലോറി ആ വീട്ടിലേക്ക് ഇടിച്ച് കയറിയിട്ട് ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകളും, ഭാര്യ മരിച്ചുപോയി, തൻ്റെ മകളും അച്ഛൻ ആയിട്ടുള്ള അദ്ദേഹം ഒരു ട്രോമയിലാണ്. അദ്ദേഹത്തിനൊരു ചെറിയൊരു ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട്, ആ ഒരു പാസ്റ്റിലെ തൻ്റെ ഭാര്യയുടെ ഒരു വിയോഗത്തിൽ അദ്ദേഹത്തിന് ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ട്രോമയിൽ അധികം ആരോടൊന്നും സംസാരിക്കാതെ, കൂടുതലൊന്നും ചിരിക്കാതെ തൻ്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മകള് ഭയങ്കര അത്ലറ്റാണ്, ഭയങ്കര സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ ഭയങ്കര ടാലൻറ്റഡ് ആണ്. അങ്ങനെ മഹാരാജ ഒരു ദിവസം വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വീട്ടിലൊരു മോഷണം നടക്കുകയാണ്. എന്താണ് മോഷണം പോയെന്ന് വെച്ചാൽ, ഈ ഒരു അപകടം നടന്ന സമയത്ത്, ഈ ലോറി വന്നിടിച്ചല്ലോ, അപ്പോൾ ഈ അപകടം നടന്ന സമയത്ത് പഴയ കാലത്ത് തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചത് ഈ തട്ടുംപുറത്തിരുന്ന അവരുടെ ഒരു റാക്കിൻ്റെ മേലെ ഇരുന്നിരുന്ന ഒരു എന്താ പറയുക, ഒരു കുപ്പത്തൊട്ടി എന്നൊക്കെ പറയില്ല, അവരുടെ അതിൽ പറയുന്നത് കുപ്പത്തൊട്ടിയാണ്, ഒരു വേസ്റ്റ് ബിൻ, ഒരു ഇരുമ്പിൻ്റെ വേസ്റ്റ് ബിൻ ഉണ്ട്. അത് ഈ കുട്ടിയുടെ തലയിലേക്ക് വീണിട്ട് കുട്ടി മൂടിപ്പോയി. അപ്പോൾ ഈ അപകടം ഒന്ന് കുട്ടിക്ക് സൺഷെയ്ഡൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ്, വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ സമയത്ത് കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ കുപ്പത്തൊട്ടിയെ അവർ ലക്ഷ്മി എന്ന് പേരിട്ടിട്ട് വീടിൻ്റെ ഒരു ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചെറിയ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഒരു അമ്മയെ പോലെ തന്നെ, അമ്മ മരിച്ചു പോയല്ലോ, അപ്പോൾ ഒരു അമ്മയെ പോലെ തന്നെയാണ് ആ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുപ്പത്തൊട്ടിയെ അവർ കാണുന്നത്. അങ്ങനെ വീട്ടിൽ ഒരു മോഷണം നടക്കുകയാണ്. മഹാരാജ എന്ന് പറഞ്ഞ നമ്മുടെ നായകൻ്റെ വീട്ടിലൊരു മോഷണം നടക്കുകയാണ്. ഇത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോവുകയും വീട്ടിലിരുന്ന കുപ്പത്തൊട്ടി, അതായത് ആ ഒരു ലക്ഷ്മി എന്ന് പേരുള്ള തൻ്റെ കുപ്പത്തൊട്ടി കാണാനില്ല എന്ന് പോലീസുകാരോട് പരാതിപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ഒരു കേവലം ഒരു കുപ്പത്തൊട്ടി, ഒരു വേസ്റ്റ് ബിന്നിന് എന്തിനാണ് ഒരു അന്വേഷണത്തിനൊക്കെ ഒരു FIR ഇടേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ. പോലീസുകാർ ആദ്യമൊക്കെ ഇദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടി നോക്കുന്നു, ഇദ്ദേഹം ഭ്രാന്തനാണെന്ന് പറയുന്നു, കുറച്ച് മെൻ്റലി കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ വന്ന് പോലീസുകാർ ഇത് അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ പോലീസിനൊക്കെ പൈസ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്, ഒരു അടിപൊളി പോലീസ് ഓഫീസറൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അദ്ദേഹത്തിന് പൈസയൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് 700,000 രൂപ എൻ്റെ കുപ്പത്തൊട്ടി കണ്ടുപിടിച്ച് തരാമെങ്കിൽ 700,000 രൂപ ഞാൻ തരാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പോലീസുകാർ ഇതിൻ്റെ പിന്നാലെ പോകുന്നു. ഒരു കേവലം ഒരു കുപ്പത്തൊട്ടിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇദ്ദേഹം ഒരു 500 രൂപേൻ്റെ ഒക്കെ ഒരു റേറ്റോ ഉള്ളൂ ഈ കുപ്പത്തൊട്ടിക്ക് എന്ന് പറഞ്ഞാൽ, പക്ഷേ എന്തിനാണ് ഇദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ കുപ്പത്തൊട്ടി കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം പോലീസുകാർക്ക് ഒരു ഡൗട്ട് വരുന്നു. ആ കുപ്പത്തൊട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും, ആ കുപ്പത്തൊട്ടി ഉണ്ടാക്കിയത് ഒരു സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വിലമതിക്കാനാവാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് ഒരു ഡൗട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ മഹാരാജയും തൻ്റെ വീട്ടിൽ കയറിയ കള്ളന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തിരിയുന്നൊരു മറ്റൊരു കഥയിലേക്കും, വീടുതോറും മോഷണം നടത്തി ജീവിക്കുന്ന നമ്മുടെ വില്ലൻ, അനുരാഗ് കശ്യപ് അവതരിപ്പിക്കുന്ന വില്ലൻ, വീട്ടിലുള്ള ആളുകളെയൊക്കെ ബന്ധിച്ച് വീട്ടിൽ നിന്ന് സ്വർണവും ആഭരണവും പൈസയൊക്കെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു പരിപാടിയായിരുന്നു നമ്മുടെ വില്ലൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അയാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നായകൻ ചെയ്യുന്ന, മഹാരാജ നടത്തുന്ന അന്വേഷണവുമാണ് സിനിമയിലുള്ളത്. ഒരു ലോഡ് ട്വിസ്റ്റ് സിനിമയിലുണ്ട്. സിനിമയുടെ ഒരു ഇൻ്റർവെൽ ആവുന്നതിന് മുമ്പേ തന്നെ ട്വിസ്റ്റുകൾ വന്ന് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാലഘട്ടങ്ങളിലാണ് ഈ സിനിമ പോകുന്നത്. ആ കാലഘട്ടങ്ങൾ ഒന്നായി ചേരുന്നതും, അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും. അങ്ങനത്തെ ഒരു സിനിമയാണ് മഹാരാജ. ആക്ഷൻ ഉണ്ട്, വയലൻസ് ഉണ്ട്. വയലൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. തല വെട്ടുന്നതും കൈ വെട്ടുന്നതും ഒക്കെ കറക്റ്റായിട്ട് തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്താണ് ഈ കുപ്പത്തൊട്ടിക്ക് പിന്നാലെയുള്ള കഥ, അതിൽ ശരിക്കും ആ ഒരു വീട്ടിൽ എന്താണ് സംഭവിച്ചത്, കള്ളന്മാരാരൊക്കെയാണ്,
എന്നുള്ളതൊക്കെയാണ് സിനിമയിലെ മറ്റു ട്വിസ്റ്റുകളൊക്കെ. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. മഹാരാജ ഉറപ്പായിട്ടും കാണുക.